മരണങ്ങളില്ലാത്ത ദുരന്തത്തിലെ രക്ഷാദൌത്യവും അതീവ ദുഷ്കരമായിരുന്നു. ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടും 13 മണിക്കൂറിന് ശേഷമാണ് രക്ഷാപ്രവർത്തകർക്ക് ദുരന്തഭൂമിയിൽ എത്താൻ കഴിഞ്ഞത്. നാട്ടുകാരും പ്രാദേശിക രക്ഷാപ്രവർത്തകരും ചേർന്ന് തുടങ്ങിയ രക്ഷാപ്രവർത്തനം പിന്നീട് ഫയർഫോഴ്സും NDRFും ഏറ്റെടുത്തു. ഉച്ചയ്ക്ക് ശേഷം സൈന്യം എത്തിയതോടെ രക്ഷാപ്രവർത്തനത്തിന്റെ വേഗവും കൂടി. എന്നും കാണുന്നവർക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം തകർന്നു തരിപ്പണമായ ഭൂമി, എവിടെ തുടങ്ങണമെന്നറിയാതെ ജനം പകച്ചുപോയ നിമിഷം, പാലം തകർന്നതിനാൽ ചൂരൽമലയ്ക്ക് അപ്പുറത്തേക്ക് പോകാൻ കഴിയാത്ത അവസ്ഥ, മുണ്ടക്കൈ ഒറ്റപ്പെട്ടു, വീണ്ടും മലവെള്ളപ്പാച്ചിലുണ്ടായി. ദുരന്തത്തിന്റെ വ്യാപ്തി അറിഞ്ഞതോടെ പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും NDRFിന്റെയും കൂടുതൽ സംഘങ്ങൾ സ്ഥലത്തെത്തി. തിരുവനന്തപുരം ചാക്ക ഫയർ സ്റ്റേഷനിലെ 7 അംഗ ടെക്നിക്കൽ ടീം വയർലെസ് കമ്മ്യൂണിക്കേഷൻ സംവിധാനമൊരുക്കി. ആദ്യഘട്ടത്തിൽ 101 പേരെ രക്ഷിച്ച് ക്യാമ്പുകളിലേക്ക് മാറ്റി. അതിനിടെയാണ് കഴുത്തറ്റം മണ്ണിനടിയിലായ ഒരാൾ സഹായഹസ്തത്തിനു വേണ്ടി കേഴുന്ന ദൃശ്യം പുറത്തുവന്നത്. ചുറ്റും ചെളിയും പാറക്കൂട്ടങ്ങളും, കാലുകുത്തിയാൽ ആഴത്തിലേക്ക് വലിച്ചെടുക്കുന്ന ചതുപ്പായി മാറിയ ഭൂമി. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ കേരള ഫയർഫോഴ്സിന്റെ രക്ഷാസംഘം മണ്ണിൽ പുതഞ്ഞ ആളെ പുറത്തെടുത്തു. സിലൂരിൽ നിന്നും കോയമ്പത്തൂരിൽ നിന്നും ഹെലികോപ്റ്റർ എത്തിച്ച് എയർലിഫ്റ്റിംഗ് നടത്താനുള്ള ശ്രമത്തിന് പ്രതികൂല കാലാവസ്ഥ തിരിച്ചടിയായി. കുത്തിയൊഴുകുന്ന പുഴയ്ക്ക് മുകളിലൂടെ വടം കെട്ടി ആളുകളെ ഇക്കരെ എത്തിച്ച NDRF. കണ്ണൂർ ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്സിലെ 2 സംഘവും കോഴിക്കോട് നിന്ന ടെറിട്ടോറിയൽ ആർമി ബറ്റാലിയനും ഉച്ചയോടെ ദുരന്തഭൂമിയിലെത്തി. സാങ്കേതിക പിന്തുണയുമായി ബംഗളൂരുവിൽ നിന്ന മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പും. സൈന്യം താൽക്കാലിക പാലം നിർമ്മിച്ചതോടെ രക്ഷാപ്രവർത്തനം വേഗത്തിലായി. എയർലിഫ്റ്റിംഗിനുള്ള ശ്രമം വ്യോമസേന പുനരാരംഭിച്ചു. തകർന്നുകിടന്ന റോഡിൽ അണുവിട തെറ്റാതെ കോപ്റ്റർ ഇറക്കിയ വൈദഗ്ധ്യം, കുട്ടികളെയും പ്രായമായവരെയും പരിക്കേറ്റവരെയും ഹെലികോപ്റ്ററിൽ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റി. പതിനൊന്ന് മണിക്കൂറോളം ഒറ്റപ്പെട്ട് കിടന്ന മുണ്ടക്കയിൽ നിന്ന് രാത്രി 8 മണിയോടെ 800-ലധികം പേരെ രക്ഷിച്ചെന്ന ആശ്വാസ വാർത്ത. ഇരുട്ട് കനത്തതോടെ രക്ഷാദൌത്യം താൽക്കാലികമായി അവസാനിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് 24.